ചേട്ടായി ബന്ധുക്കളുമായിട്ട് ചെല്ലണമെന്നാ അവളുടെ പപ്പ പറഞ്ഞേക്കുന്നത്. അതെ, അതങ്ങനെ തന്നെ വേണമല്ലോ. കല്യാണം ഉറപ്പിക്കാൻ ബന്ധുക്കളായിട്ട് തന്നെ വേണ്ടേ പോവാൻ. ആ ചേട്ടനും ചേട്ടത്തിയല്ലോ എനിക്ക് ആകെയുള്ള ബന്ധുക്കൾ എന്ന് പറയാൻ. അതെ, നമ്മൾ ഒരുമിച്ചാണല്ലോ പോകാൻ പറ്റില്ലല്ലോ. കൃഷ്ണേന്ദുവിന്റെ കണ്ണില് ആ ദയാനയല്ലേ നിന്റെ ഭാര്യ. അതുകൊണ്ടല്ലയോ ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗമുള്ളൂ. ആ എന്നതാ എന്നതാ? ഈ ഇഷ്യൂ നീ തന്നെ അങ്ങ് കൈകാര്യം ചെയ്തോ. ഒരുമാതിരി മറ്റേ വർത്തമാനം പറയരുത് കേട്ടോ. ഇപ്പൊ ഭാര്യയുടെ സംശയമൊക്കെ തീർന്നല്ലോ. ആണ്ടേ അച്ഛനാകാൻ പോവില്ലയോ. അങ്ങനെ സ്വന്തം ജീവിതം ഒക്കെ ആയി. വേറെത്തന്നെ കൂടെ കുഴിച്ചടിച്ചിട്ട് കേറിക്കോളാൻ. ആണ്ടേ ആ ഡി ജി പിടി തുടങ്ങിയണ്ടല്ലോ. ചോര കാണാതെ നിർത്തുകയല്ല. ഒരു കള്ളം സത്യമാക്കാൻ 1000 കള്ളം പറയേണ്ടി വരും എന്ന് പറയുന്നത് എത്ര സത്യ. ഞാൻ എല്ലാ കാര്യങ്ങളും ചേർത്തോട് തുറന്ന് പറയും. എന്ത്? മറ്റേ പെങ്കുച്ചില്ലയോ, ആ ഡയാന, അവള് ചേട്ടായുടെ സെറ്റപ്പാന്ന്. എടാ ആ അവള് ചേട്ടായിനെ തന്നെ കാണാൻ വന്നെന്ന് ഞാൻ പറയും. പറയണോടാ? പറയും. നീ തന്നെ അത് പറയണം. ഓർമ്മയുണ്ടോ നിനക്ക് 6 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്തെ ഏതോ റബ്ബർ കാട്ടിൽ നിന്നും വിശപ്പടക്കാൻ നിവൃത്തിയില്ലാതെ ഒരു 22 വയസ്സായി ചെറുപ്പക്കാരൻ ദഴുവിന് എന്റെ അടുത്ത് വന്നിട്ട് ഒരു ജോലി തരുവോ ചേട്ടാ എന്ന് ചോദിച്ചത്. അവന് ഞാൻ ജോലി കൊടുത്തു, കഴിക്കാൻ ആഹാരം കൊടുത്തു, ഭാര്യനും കൊടുത്തു. അല്ലയോ സ്റ്റോറി നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. നമുക്കൊരു 2 ഇഷ്യൂ കഴിഞ്ഞിട്ട് കൊടുക്കട്ടെ. ഓർമ്മയുണ്ടല്ലോ കോട്ടയത്ത് സംസാരിക്കും. ഹലോ, അമ്പലത്തിൽ പോയിട്ട് എന്തായി? എന്നാ വലിപ്പീരാ? നേർച്ചകളൊക്കെ ചെയ്തോ? ഉവ്വ് മൂന്തേട്ടാ. ആ പിന്നെ എനിക്കൊരു ഐഡിയ, വൈകിട്ട് ഹോട്ടൽ പാരഡൈസിൽ ഒരു പാർട്ടി വെച്ചാലോ? വേണം, ഞാനത് അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു. നമുക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്നതിന്റെ സന്തോഷം നമ്മുടെ ഫ്രണ്ട്സായിട്ട് വേണ്ടി ഷെയർ ചെയ്യാം. ആ ജോൺ ഓഫീസിലുണ്ടെങ്കിൽ അവന്റെ അടുത്ത് പറഞ്ഞേക്കണേ. രാഹുലിനെ ശ്രേയെ ഞാൻ വിളിച്ചോളാം. ഓക്കേ ഓക്കേ. എടാ, ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ വക പാർട്ടി ഉണ്ട്. അതിനിടയിൽ വെച്ച് ഞാനൊക്കെ അവളോട് തുറന്നു പറയും. ജീവിതത്തിലെ സത്യസന്ധതയും നീതിയും പുലർത്തേണ്ടതേ ജീവിത പങ്കാളിയോടാ. ഡയാനയെ യാദൃച്ഛികമായിട്ട് കണ്ടതാണെന്നും അന്ന് അവളവിടെ കാശ് മേടിക്കാൻ വന്നതാണെന്നും ബാക്കിയൊക്കെ ഞാൻ അവളോട് ഏറ്റു പറയും. കൃഷ്ണേന്ദു ഒരു പുതിയ കൃഷ്ണേന്ദുവാ. അവളൊക്കെ മനസ്സിലാക്കും.